സൈന്യം മകനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ അവർക്ക് യാതൊന്നും ചെയ്യാനായില്ലെന്ന് അർജുന്റെ അമ്മ. കേന്ദ്ര കർണാടക സർക്കാരുകളിൽ വിശ്വാസമില്ലെന്നും മകനെ ഇനി ജീവനോടെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലെന്നും അർജുന്റെ അമ്മ പറഞ്ഞു. സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് പറയുമ്പോൾ എന്താ പറയുക, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക. ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം തോന്നുക. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റൂല. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പൊക്കെ സത്യമായിട്ടുമ്പോളെ എം പി സാറ്, ഇമ്പോളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ, ഇവിടുത്തെ എല്ലാ ചാനലുകളും, പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ, പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിൻ്റെയും ആ സംസ്ഥാനത്തിൻ്റെയും സഹായം ഇപ്പോൾ കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻസും ഉണ്ടാവുകയും ഇനി അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയുക, ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരു അവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. സന്തോഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് അർജുന്റെ അമ്മയുടെ വാക്കുകളാണ് കേട്ടത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. 7-ാം ദിവസത്തെ തെരച്ചിലിനും ലക്ഷ്യം കണ്ടില്ല. റഡാർ സിഗ്നൽ ലഭിച്ച രണ്ടിടത്തും ലോറിയില്ല. കരയിൽ എവിടെയും ലോറിയില്ലെന്ന് സൈന്യം അറിയിച്ചിരിക്കുന്നു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, ഒരു നിരാശയുടെ മറ്റൊരു ദിനം കൂടിയാണ് കടന്നുപോയത്. ഇന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. കാരണം സൈന്യം പൂർണ്ണ സജ്ജമായി തിരച്ചിൽ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ റഡാറും മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിക്കുന്നു. ഇവിടെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. അവിടെ ആഴത്തിൽ മണ്ണെടുക്കാൻ ആരംഭിക്കുന്നു. ആ മണിക്കൂറുകളെല്ലാം പ്രതീക്ഷയുടെ മണിക്കൂറുകളായിരുന്നു. എന്നാൽ വൈകുന്നേരം തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് അവിടെ നിന്നും ലഭിച്ചത്. ഇനി ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മണ്ണ് ഏതാണ്ടും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് നാളെ ഈ നദിയിൽ, ഗംഗാവാലി നദിയിലുള്ള തിരച്ചിൽ ആരംഭിക്കും. കൂടുതൽ ഊർജിതമായി തിരച്ചിൽ നടത്തും എന്നാണ് പറയുന്നത്. വളരെ പ്രധാന ഇപ്പോൾ ഈ അർജുൻ്റെ കുടുംബം പറയുന്നത് പോലെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും വലിയ ഒരു നിരാശ സമ്മാനിച്ച ദിവസമാണിന്ന്. വലിയ പ്രതീക്ഷ. നേരത്തെ രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ പറഞ്ഞത് സൈന്യം എത്തുമ്പോൾ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അത്യാധുനിക സൗകര്യങ്ങളുമായി എത്തേണ്ടിയിരുന്നതായിരുന്നു. എന്നാൽ ഇൻഫൻട്രി വിഭാഗമാണ് വന്നത്. അവരുടെ റഡാർ സംവിധാനത്തിൽ പോലും പൂർണ്ണമായ ഒരു കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് രഞ്ജിത്ത് ഉൾപ്പെടെ അഭിപ്രായപ്പെടുകയും ചെയ്തത്. വലിയ ഒരു പ്രതീക്ഷയോടുകൂടി കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അതിലെ ഒരു വലിയ പ്രതീക്ഷ അസ്തമിച്ച ഇടത്തേക്ക് എത്തുന്നത്. മാത്രമല്ല ഈ നമ്മളിപ്പോഴും ഇതുവരെ ഇന്നത്തെ 7-ാം ദിവസവും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് ഒരു പരിധിവരെ ഈ മണ്ണിനടിയിൽ ലോറിയും ചിലപ്പോൾ രഞ്ജിത്ത് തന്നെയും ജീവനോടെ ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇനി അത്തരത്തിലുള്ള പ്രതീക്ഷകൾക്ക് കൂടി മങ്ങലേൽക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ നിന്നും ഉള്ളത്. ഇനി ഗംഗാവാലി നദിയുടെ ആഴങ്ങളിൽ നാളെ തിരച്ചിൽ ആരംഭിക്കുകയാണ് ചെയ്യുക. ബിനു സന്തോഷ്, അപ്പോൾ നാളെ ഇനി തിരച്ചിൽ വീണ്ടും തുടരും. അതോടൊപ്പം ഈ കരയിൽ എവിടെയും ലോറി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇനി തിരച്ചിൽ നദിയിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് വ്യാപിപ്പിക്കുക? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് കരയിലെ തിരച്ചിൽ പൂർണ്ണമായും ഇന്ന് അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ തന്നെ അത് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇവിടെയുള്ള ഈ ജില്ലാ ഭരണകൂടവും എല്ലാം എത്തിയിരുന്നെങ്കിൽ കൂടിയും കേരളത്തിൽ നിന്നുള്ള ദൗത്യസംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ അർജുൻ്റെയും ആവശ്യം, അർജുൻ്റെ കുടുംബാംഗങ്ങളുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പൂർണ്ണ തോതിൽ വീണ്ടും കരയിൽ തിരച്ചിൽ നടത്തിയത്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ഇനി അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇനി ഈ ലോറി നദിയിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ തിരച്ചിൽ ആ ഭാഗത്താണ് നടത്തേണ്ടത് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളത്. ഇവിടെയുള്ള കർണാടക സർക്കാർ അത്തരത്തിലുള്ള ഒരു നിലപാടിൽ തന്നെയാണുള്ളത്. സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് കാർബാർ MLA നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി ഇവിടെ തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല, നദിയിലാണ് തിരച്ചിൽ നടത്തേണ്ടത് എന്നുള്ള കാര്യം. അത് ഇപ്പോൾ തന്നെ നേവി അവിടെ ഈ ദിവസങ്ങളായി പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി മണ്ണ് മാറ്റിയുള്ള പരിശോധനയിലേക്കൊക്കെ കടക്കണം. അത് കൂടുതൽ ദുഷ്കരമായ ജോലിയാണ്. ആളുകൾ തിരച്ചിലെല്ലാം
മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേവിയുടെ ഉദ്യോഗസ്ഥർ തന്നെ അക്കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നാളെ അവിടെയായിരിക്കും പ്രധാനമായും പരിശോധന തിരച്ചിൽ ഉണ്ടാവുക. ഷമി സന്തോഷ്, ഈ കാലാവസ്ഥ അനുകൂലമാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ കാലാവസ്ഥ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ കാലാവസ്ഥ തെരച്ചിലിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, ഇന്നലത്തെ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കാലാവസ്ഥ പൊതുവെ അനുകൂലമായിരുന്നു എന്ന് പറയാം. കാരണം മഴ മാറി നിന്ന മണിക്കൂറുകളായിരുന്നു കൂടുതലും. എന്നാൽ ഉച്ചക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു മണിക്കൂർ നേരത്തോളം അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇടവിട്ട മഴയാണ് ഉണ്ടായിരുന്നത്. ചില ഘട്ടങ്ങളിൽ ഈ തിരച്ചിൽ ഉൾപ്പെടെ ഈ പ്രതികൂല കാലാവസ്ഥ കാരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിൽ കൂടിയും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് പൊതുവെ മഴ കുറഞ്ഞ ദിവസമായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ തന്നെ ഗംഗാവാലി നദിയിലെ ജലനിരപ്പ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട്. രാവിലെ നമ്മൾ അവിടെ ഇവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും ജലനിരപ്പ് നല്ല രീതിയിൽ തന്നെ താഴ്ന്നിട്ടുണ്ട്. മഴ പൊതുവെ ഈ മേഖലയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് തിരച്ചിൽ അല്പം വേഗത്തിലായി നടത്താൻ, ഈ മണ്ണെടുക്കലൊക്കെ വേഗത്തിൽ നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്യുന്ന കാറ്റടിക്കുന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. ഏതായാലും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ വീണ്ടും ഈ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും ബിനു ആരംഭിക്കുന്നത്. മറ്റൊന്ന്, ഈ കരയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടില്ലെന്ന് കേരളത്തിൽ നിന്ന് പോയ ദൗത്യ സംഘാംഗം രഞ്ജിത്ത് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അത് സംബന്ധിച്ച് എന്താണ് കൂടുതൽ നൽകാനുള്ള വിവരങ്ങൾ? അവന്യൂ മന്ത്രി ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തത് മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘാംഗങ്ങളും അർജുൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം അവിടെ വീണ്ടും മണ്ണ് മാറ്റണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ആ രീതിയിൽ മണ്ണ് മാറ്റുകയുമാണ് ഇന്ന് ചെയ്തത്. ഇന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോഴും ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരും സംവിധാനങ്ങളെല്ലാം പറയുന്നത് ഇനി അവിടെ മണ്ണ് മാറ്റാനില്ല എന്നുള്ളതാണ്. എന്നാൽ രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ എം എൽ എ പറഞ്ഞത് കുടുംബം ആവശ്യപ്പെടുന്നതനുസരിച്ച് ഏത് തിരച്ചിലിനും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. അതേസമയം കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ, കൂടുതൽ ആഴത്തിൽ മണ്ണ് മാറ്റാൻ കഴിയുന്ന ഉപകരണങ്ങൾ ലഭിച്ച് നദിയിൽ നാളെ തിരിച്ചു ഊർജിതമാക്കും എന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുന്നത് മണ്ണ് ഏതാണ്ട് പൂർണ്ണമായി മാറ്റി എന്നാണ്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘം പറയുന്നത് മണ്ണ് ഇനിയും മാറ്റാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നാളെ രാവിലെ ഈ അഭിപ്രായം, ഇന്ന് വൈകുന്നേരം, ഇനി രാത്രി കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ, കേരളത്തിലെ ദൗത്യ സംഘാംഗങ്ങൾ കൂടി ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിനൊക്കെ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ ഉൾപ്പെടെ വിളിപ്പിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇനി നാളെ വീണ്ടും കരയിലെ മണ്ണ് മാറ്റാൻ തയ്യാറാകുന്നു എന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാ. സന്തോഷ്, ഈ അർജുൻ്റെ അമ്മ പറഞ്ഞതുപോലെ ആദ്യം ഒരു ഭാഗത്ത് ഒരു വലിയ ഗർത്തം ഉണ്ടായിരുന്നു. അവിടേക്ക് കൂടുതൽ മണ്ണ് കൊണ്ടിടുകയും ഒരു പക്ഷേ ലോറി അതിനുള്ളിലേക്കാകാം പോയത് എന്നതടക്കമുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ വ്യക്തത എന്താണ്? അത്തരത്തിൽ ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ രഞ്ജിത്ത് ഇസ്രായേലും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് മണ്ണ് നീക്കാൻ എളുപ്പമുള്ള ഭാഗത്ത് മണ്ണ് നീക്കാതെ ബാക്കിയുള്ള സ്ഥലം ഒഴിവാക്കി നിർത്തി മറ്റൊരു ഭാഗത്തേക്ക് മണ്ണ് കോരിയിടുകയാണ് ചെയ്തത് അത് എന്നുള്ള കാര്യം രഞ്ജിത്ത് ഇസ്രായേലും സൂചിപ്പിച്ചിരുന്നു. അത് നമ്മളവിടെ നേരിട്ട് കണ്ടിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു അഭിപ്രായം. ഇന്നത്തെ തിരച്ചിലിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട സൈന്യത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളൊന്നും പൂർണ്ണമായും തൃപ്തികരമല്ല എന്നുള്ളത് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദൗത്യ സംഘാംഗങ്ങൾ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രധാനമായ കാരണമായി പറയുന്നത് സൈന്യം പൂർണ്ണതോതിൽ പ്രവർത്തിക്കണമെങ്കിൽ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ആധുനിക സജ്ജീകരണങ്ങളുമായി എത്തേണ്ടിയിരുന്നു. എന്നാൽ ഈ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള റഡാർ സംവിധാനം ഉൾപ്പെടെ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത്. ഇൻഫൻട്രി വിഭാഗമാണ് വന്നത്, അതിന് പകരം എഞ്ചിനീയറിംഗ് വിഭാഗമായിരുന്നു വരേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു അതേസമയം തന്നെ ഈ സർക്കാരും ജില്ലാ ഭരണകൂടവും എല്ലാം പറയുന്നത് പൂർണ്ണതോതിൽ തന്നെ ഇന്ന് തിരച്ചിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മണ്ണ് മുഴുവനായും മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ മണ്ണിടിഞ്ഞ ഭാഗത്തിന് നേരെ മറുഭാഗത്തുള്ള നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന് അല്പം കൂടി മണ്ണ് മാറ്റാനുണ്ട്. അത് നാളത്തെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി അവിടെയുള്ള മണ്ണ് മാറ്റുകയും പിന്നീട് നദിയിലെ മണ്ണ് മാറ്റുകയും. സന്തോഷമാണ് വിശദാംശങ്ങൾ നൽകിയത്.